നമസ്കാരം ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ ആർഎസ്എസ് മേധാവിയുമായി സംസ്ഥാന ഗവർണർ തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ ആർഎസ്എസ് മേധാവി മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ രാത്രി ആനക്കല്ലിലെ ആർഎസ്എസ് പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ കൂടിക്കാഴ്ച സംബന്ധിച്ച് പ്രതികരിക്കാതെ ഗവർണറും ആർഎസ്എസ് നേതൃത്വവും അനുസ്മരണം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയെന്ന് മന്ത്രി എം ബി രാജേഷ് ഓർമ്മകൾ പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുമെന്നും എം ബി രാജേഷ് വാണിയംകുളത്ത് സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം വാമനൻ അനുസ്മരണ സമ്മേളനം മുള്ളൂർക്കരയെ വിറപ്പിച്ച് കാട്ടാനക്കൂട്ടം കാട്ടാനകൾ ഇറങ്ങിയത് ആറ്റൂർ വളവ് കാരക്കാട് നായാടി കോളനിക്ക് സമീപം ഞായറാഴ്ച പുലർച്ചെ വീട്ടുവളപ്പിലെ വാഴയുൾപ്പെടെ കൃഷി നശിപ്പിച്ച ആനകൾ ജനവാസ മേഖലയിൽ ആനകളിറങ്ങിയതിന്റെ പരിഭ്രാന്തിയിൽ പ്രദേശം വാർത്തകൾ വിശദമായി ആർഎസ്എസ് മേധാവി മോഹൻ ഭഗവതുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടിക്കാഴ്ച നടത്തി തൃശൂർ ആനക്കല്ലിലെ ആർഎസ്എസ് പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ കഴിഞ്ഞ രാത്രിയായിരുന്നു കൂടിക്കാഴ്ച അരമണിക്കൂറാണ് കൂടിക്കാഴ്ച നടന്നത് ഇതിനുശേഷം മടങ്ങിയ ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല അതേസമയം രണ്ട് ദിവസമായി മോഹൻ ഭഗവത് തൃശൂരിലുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അനുസ്മരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് മന്ത്രി എം ബി രാജേഷ് സി പി എം വാണിയംകുളം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച എം വാമനൻ അനുസ്മരണ സമ്മേളനം വാണിയംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓർമ്മ ഒരു ആയുധമാണ് ഇത്തരം പ്രവർത്തകരെ ഓർമ്മിക്കുമ്പോൾ പാർട്ടി കൂടുതൽ ശക്തമാവുകയാണെന്നും എം ബി രാജേഷ് പറഞ്ഞു ഒരാളെ ഓർമ്മിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള ഓർമ്മ പുതുക്കാൻ വേണ്ടി മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അനുസ്മരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഓർമ്മ ഒരായുധമാണ് വാമനൻ സഖാവ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം അദ്ദേഹം ഭാഗമായിരുന്ന പ്രസ്ഥാനം ആ രാഷ്ട്രീയത്തെ ആ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആയുധങ്ങളിലൊന്നാണ് ഓർമ്മ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നാം പുതുക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രസ്ഥാനത്തെ നമ്മുടെ രാഷ്ട്രീയത്തെ ഒരു ചുവട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സംഘാടക സമിതി ചെയർമാൻ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം ആർ മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഏരിയ കമ്മിറ്റി അംഗം കെ കൃഷ്ണകുമാർ ഒ കുമാരൻ എൻ പി കോമളം എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി കെ പി സുധീർ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം കെ ഭാസ്കരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം മുള്ളൂർക്കരയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി ഞായറാഴ്ച പുലർച്ചെയാണ് ആറ്റൂർ വളവ് കാരക്കാട് നായാടി കോളനിക്ക് സമീപം ആനകൾ ഇറങ്ങിയത് വീട്ടുവളപ്പിലെ കൃഷിയിടം ആനകൾ നശിപ്പിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡായ ആറ്റൂർ വളവ് കാരക്കാട് നായാടി കോളനിയിലെ ജനവാസ മേഖലയിലാണ് ഞായറാഴ്ച പുലർച്ചെ കാട്ടാനകൾ ഇറങ്ങിയത് തൈവളപ്പിൽ മാധവന്റെയും ഇളമ്പലത്തുടി രാഘവന്റെയും വീട്ടുവളപ്പിലെ തെങ്ങുകളും കവുങ്ങുകളും വാഴക്കൃഷിയും ആനകൾ പാടെ നശിപ്പിച്ചു ആനകളുടെ ശബ്ദം കേട്ട് ജനങ്ങൾ ബഹളം വെച്ചപ്പോൾ അവ ആറ്റൂർ അസുരംകുണ്ട് ഡാം പരിസരത്തേക്ക് നീങ്ങി ഡാമിന് പരിസരത്തെ കാട്ടിലേക്ക് ആനകൾ കയറിയിരിക്കാമെന്നാണ് സൂചന സമീപ പ്രദേശം കാടാണെങ്കിലും ഈ ഭാഗത്ത് ആദ്യമായാണ് ആനകൾ ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇതേ തുടർന്ന് ജനങ്ങൾ ഭീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ വാർഡംഗം ശശികല സുബ്രഹ്മണ്യൻ എം എച്ച് അബ്ദുൽ സലാം എന്നിവർ സ്ഥലത്തെത്തി വനപാലക സംഘവും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി ഷൊർണൂർ പഴയ കൊച്ചിൻ പാലത്തിന്റെ ഒരു ഭാഗം ഭാരതപ്പുഴയിലേക്ക് പതിച്ചു പാലത്തിന്റെ കരിങ്കൽ തൂൺ താഴ്ന്നതിനെ തുടർന്നാണ് സ്പാൻ ചരിഞ്ഞ ഇരുമ്പ് ഗാർഡർ ഉൾപ്പെടുന്ന മേൽഭാഗം പുഴയിലേക്ക് പതിച്ചത് പഴയ കൊച്ചിൻ പാലത്തിന്റെ ചെറുതുരുത്തി ഭാഗത്തു നിന്നുമുള്ള 6-ാമത്തെ കരിങ്കൽ തൂണിന്റെ സ്പാൻ ചരിഞ്ഞ ഇരുമ്പ് ഗാർഡർ ഉൾപ്പെടുന്ന മേൽഭാഗം കഴിഞ്ഞ രാത്രി 11-ഓടെയാണ് പുഴയിലേക്ക് പതിച്ചത് ഈ സമയം പുതിയ പാലത്തിലൂടെ യാത്ര ചെയ്തിരുന്നവരാണ് സംഭവം കണ്ടത് വർഷങ്ങൾക്ക് മുൻപ് പാലത്തിന്റെ മറ്റൊരു ഭാഗം ഈ വിധം പുഴയിലേക്ക് പതിച്ചിരുന്നു പഴയ കൊച്ചിൻ പാലം സംരക്ഷിക്കണമെന്ന് ഏറെക്കാലമായി ജനങ്ങളുടെ ഭാഗത്തുനിന്നും ആവശ്യമുയരുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിരുന്നില്ല ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്ന് റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് പറഞ്ഞു ചെറുവിരുത്തി കൊച്ചിൻ പാലത്തിന്റെ 6-ാമത്തെ ഗഡിൽ ഇന്നലെ രാത്രി വീണിരിക്കുകയാണ് 9-ഉം 11-ഉം ഗഡിലുകൾ വീണ് നമ്മുടെ ഗവൺമെൻറ്റുമായും സംസ്ഥാന ഗവൺമെൻറ്റുമായും എല്ലാം നമ്മളിത് സംസാരിച്ചൊരു വിഷയമായിരുന്നു ഇത് പഴയ കൊച്ചിൻ പാലം പഴയ ബ്രിട്ടീഷുകാരുടെ പ്രതാപം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നിന്നിരുന്ന ആ ഒരു പഴയ കൊച്ചിൻ പാലത്തിൻ്റെ പുനർജീവനവും അത് സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഒരുപാട് നിവേദനങ്ങൾ നൽകിയതാണ് ഗവൺമെൻറ് തലത്തിൽ നിന്നെല്ലാം വളരെയധികം
വളരെ ആശാവഹമായ ഒരു ഇടപെടൽ ഇത് ഉണ്ടാകുമെന്ന് നമ്മളെല്ലാം കരുതിയിരുന്ന സമയത്താണ് ഇന്ന് ആറാമത്തെ ഗഡിലും വീണിരിക്കുകയാണ്. ആരും ശ്രദ്ധിക്കാനില്ലാതെ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലാണ് ഈ പാലം എന്നുള്ളതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ വളരെ സജീവമായ ഒരു ശ്രദ്ധ ഈ മേഖലയിലേക്ക് വരേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. എസ്ഐഒ പറളി ഏരിയ സമ്മേളനം പറളി 5 മൈലിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി വാഹിദ് ചുള്ളിപ്പാറ ഉദ്ഘാടനം ചെയ്തു. അയൽനാട്ടിലേക്ക് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുകയാണ്, രക്ഷപ്പെടുകയാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, ഒരു അഭയാർത്ഥി ചോദിക്കുന്നു, ആ കാലം അടക്കി ഭരിക്കുന്ന അന്നത്തെ ഒരുപാട് ലോകങ്ങളുടെ ആധിപത്യം വാഴുന്ന ഒരു ഭരണാധികാരിയുടെ വളകൾ അല്ലാഹു ഉദയതമ്പുരാൻ ഏകനായ ഈശ്വരൻ നിന്നെ അണിയിച്ചാൽ അതെങ്ങനെയുണ്ടാകും? ഇസ്ലാം വിമോചനത്തിന്റെ പുതുലോക ഭാവന എന്ന തലക്കെട്ടിലാണ് എസ്ഐഒ പറളി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് മുഹസിൻ അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന കൂടിയാലോചനാ സമിതി അംഗം ടി മുഹമ്മദ് വേളം മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ പ്രസിഡന്റ് ടി എ സിദ്ദിഖ്, സോളിഡാരിറ്റി ഏരിയ പ്രസിഡന്റ് സിദ്ദിഖ് പുള്ളോട്, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ഏരിയ പ്രസിഡന്റ് സൽമ, ജി ഐ ഒ ഏരിയ പ്രസിഡന്റ് ഷബ്നം എന്നിവർ സംസാരിച്ചു. ലുക്മാൻ ആലത്തൂർ സമാപന പ്രസംഗം നടത്തി. എസ്ഐഒ ഏരിയ പ്രസിഡന്റ് റാഷിദ് കോട്ടായി സ്വാഗതവും ഏരിയ സെക്രട്ടറി എസ് ആദിൽ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി കല്ലേക്കാട് കിഴക്കഞ്ചേരിക്കാവിൽ നിന്നും വിദ്യാർത്ഥി റാലിയും നടന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതാ ജിം ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണവും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും ലക്ഷ്യമിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2020-2021 വാർഷിക പദ്ധതിയിൽ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 400,000 രൂപ ചെലവഴിച്ചാണ് വനിതാ ആരോഗ്യ പരിപാലന കേന്ദ്രം ആരംഭിച്ചത്. വനിതകളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ബ്ലോക്ക് പഞ്ചായത്ത്. പുതിയ വനിതാ ആരോഗ്യ പരിപാലന കേന്ദ്രത്തിന് 3.5 ലക്ഷം രൂപ വില വരുന്ന ഡിജിറ്റൽ വെയിങ് മെഷീൻ, ഹൈടെക് ഓർബിട്രോ, മ്യൂസിക് സിസ്റ്റം, അബ്ഡോമിനൽ ട്രെയിനർ തുടങ്ങിയ 15 ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ ഓണററിയം, കറണ്ട് ചാർജ്, മെയിൻ്റനൻസ് ചിലവ് എന്നിവയ്ക്കായും നൽകിയിട്ടുണ്ടെന്ന് ബി ഡി ഒ ഗണേഷ് അറിയിച്ചു. പ്രായപരിധി കൂടാതെ ഏതു സ്ത്രീകൾക്കും സേവനങ്ങൾ ഉപയോഗിക്കാം. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ മായ ടീച്ചർ, ദീപായസ് നായർ, സാബിറ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ, എം വി സുചിത്ര, ജനപ്രതിനിധികളായ എസ് സിന്ധു, ലതാ സാനു, പി എം നൌഫൽ, ഗീതാ രാധാകൃഷ്ണൻ, ബി ഡി ഒ എ ഗണേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി സ്വാഗതവും സി ഡി പി ഒ മിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. ലഹരിക്കെതിരായ സർക്കാരിൻ്റെ പ്രതിരോധം സ്വാഗതാർഹമെന്നാണെന്ന് എൻ സി പി നിർവാഹക സമിതി അംഗം പി കെ റസാഖ് മൗലവി. പാലക്കാട്ട് എൻ സി പി പ്രവർത്തക സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഇതിൻ്റെ സമാപന സമ്മേളനം ഉണ്ടായി. അത് നല്ല പരിപാടി നടത്താൻ ഒരു പ്രാവശ്യം ഇത്തവണ നമ്മുടെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇന്നലെ മന്ത്രിയോട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ പ്രളയത്തിൻ്റെ കാര്യത്തിൽ ആശങ്ക സൂചിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ നമുക്ക് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം. ഉപവാസം തന്നെ കാലത്തിന് 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നിന്നാണ്. ഇനി അത് നമുക്ക് ഒരു ഉച്ചയ്ക്ക് മുമ്പ് തീരുന്ന സംവിധാനം വേറെന്തെങ്കിലും പരിപാടി പേര് വേറെന്തെങ്കിലും അതിന് പേരിട്ടുകൊണ്ട് ഒറ്റ പരിപാടിയോടുകൂടെ ഒരു പ്രമാണം മാത്രം രണ്ടും മന്ത്രി വരുന്ന ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നം വരുന്നില്ലെങ്കിൽ നമുക്കതിങ്ങനെ. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ 2 ഒക്ടോബർ മുതൽ പ്രതിരോധം സംഘടിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ നടപടി സ്വാഗതാർഹമാണെന്നും റസാഖ് മൗലവി പറഞ്ഞു. ഗാന്ധിജയന്തി ദിനമായ 2 ഒക്ടോബർ മഹാത്മാവിലേക്ക് മടങ്ങാം, മതേതര ഇന്ത്യ വീണ്ടെടുക്കാം എന്ന സന്ദേശവുമായി എൻ സി പി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഏകദിന ഉപവാസം വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു.
യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി അധ്യക്ഷത വഹിച്ചു. ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, പി അബ്ദുൾ റഹ്മാൻ, മോഹൻ ഐസക്, എം എൻ സൈഫുദ്ദീൻ കിച്ചിലു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കോടതി വിധിയുണ്ടായിട്ടും മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയുമായി വയോധികയായ അമ്മ. പഴമ്പാലക്കോട് വടക്കേ പാവടി നഞ്ചപ്പന്റെ ഭാര്യ സരസ്വതിയാണ് മക്കൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. മാതാപിതാക്കളുടെയും വയോജനങ്ങളുടെയും സംരക്ഷണ നിയമം 2007 പ്രകാരം മെയിൻ്റനൻസ് ആൻഡ് ട്രൈബ്യൂണൽ റവന്യൂ ഡിവിഷൻ പാലക്കാട് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഉത്തരവ് മക്കൾ നടപ്പിലാക്കുന്നില്ലെന്ന ആരോപണവുമായാണ് തരൂർ പഞ്ചായത്തിലെ പഴമ്പാലക്കോട് വടക്കേപ്പാവടി പരേതനായ നഞ്ചപ്പൻ മുതലിയാരുടെ ഭാര്യ സരസ്വതി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരുപാട് കാലത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് മക്കൾ പ്രതിമാസം 2000 രൂപ ചെലവിന് നൽകണമെന്ന ട്രിബ്യൂണൽ ഉത്തരവ് സരസ്വതി നേടിയെടുത്തത്. 19 വർഷത്തോളമായി മകൻ തന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടെന്നും സരസ്വതി ആരോപിക്കുന്നു. മക്കൾ ചെലവിന് നൽകാത്തത് മാത്രമല്ല തന്നെ സഹായിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. ട്രിബ്യൂണൽ ഉത്തരവ് ലംഘിച്ച് തനിക്ക് ചെലവിന് നൽകാത്ത മക്കൾക്കെതിരെ വീണ്ടും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വയോധികയായ സരസ്വതി പറഞ്ഞു. ഒന്നുമില്ല, 19 കൊല്ലമായി അവൻ ഈ വീടായിട്ടുള്ള ഒരു ബന്ധുവില്ല. 19 കൊല്ലമായി അവൻ വേറെ വീട്ട്. അവനിങ്ങനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ആരോടെങ്കിലും കൂട്ടം കൂടുമ്പോൾ അവരോട് കൂട്ടം കൂടി ഇവരോട് കൂട്ടം കൂടി പറഞ്ഞിട്ട് ഇത് ഞാൻ ഈ പെണ്ണുങ്ങളായിട്ട് ഒരു പ്രാവശ്യം കൂട്ടം കൂടി നിന്നതിനാണ് ഈ തല്ലി വലിയ തല്ലി വന്നിട്ട് അടിക്കുകയാണ് ചെറുത്തട്ടെ ഓങ്ങി ഓങ്ങി അടിക്കുകയാണ്. അതാണ് എന്നെ ഇങ്ങനെ ഓതിരിക്കും. ഞാനൊരു ആൾക്കാരോട് കൊണ്ടാൻ പാടില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ എൻ്റെ അനിയന്മാരോ എൻ്റെ ആങ്ങളമാരോ എനിക്ക് സ്വന്തക്കാരോ ആരും എൻ്റെ വീട്ടിൽ വരാൻ പാടില്ല. ഇതൊക്കെയാണ് ഇവരെ നിർബന്ധം. എൻ്റെ വീട്ടിൽ വന്നാൽ എന്നാ ഒതു പറഞ്ഞു. ഞാനിപ്പോൾ തന്റെയും കൂടി ഇല്ലാതിരിക്കുകയാണ്. ഇവരിങ്ങനെ അവമാനം പറയുക. ആൾ വന്ന് പോകുകയാണ്. ഈ 10-15 വയസ്സായി ഇരിക്കില്ല. ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവല്ലമല. വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് ദേശീയ തൊഴിലാളി ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. BMS പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പള്ളിപ്പുറം റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം മേലെ പട്ടാമ്പിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ധർമ്മം രാജ ദേശീയതയിൽ ഊന്നിക്കൊണ്ടാവണം ഓരോ തൊഴിലാളികളെ പ്രവർത്തിക്കേണ്ടത് എന്ന ഉദ്ദേശത്തോടുകൂടി സംഘടന പ്രവർത്തിക്കുന്ന സമയത്ത് സംഘടനയ്ക്ക് ഒരു യൂണിയനോ യൂണിറ്റുകളോ ഇല്ല എങ്കിൽ ഇന്ന് ഈ 2022 ഓഗസ്റ്റ് 17-ാം തീയതി നമ്മൾ ഇന്ന് ഈ ഉത്സവം ഇവിടെ ആഘോഷിക്കുന്ന സമയത്ത് ഭാരതത്തിൽ എന്നല്ല ലോകത്തിൽ തന്നെ രാഷ്ട്രീയത്തിനതീതമായി ഒരു തൊഴിലാളി സംഘടനയായി വളർന്ന ഏറ്റവും വലിയൊരു തൊഴിലാളി സംഘടനയായി ഭാരതീയ മസൂർ സംഘം വളർന്നിരിക്കുന്നു. RSS പട്ടാമ്പി ഖണ്ഡ് സഹസംഘചാലക് കെ കണ്ണനുണ്ണി, VP രവീന്ദ്രൻ, സുബ്രഹ്മണ്യൻ, VK സുജാത, MT ഉണ്ണികൃഷ്ണൻ, KP രാജൻ, രഞ്ജിത്താർ പണിക്കർ, UP രാമദാസ്, സി രാവുണ്ണിക്കുട്ടി, എം പ്രവീൺ, MK ഗണേഷ്, എം അനീഷ്, KP സഹദേവൻ, ടി ഉണ്ണികൃഷ്ണൻ, വി തങ്കമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് BMS ഷൊർണൂർ മേഖലാ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും പൊതുസമ്മേളനവും നടത്തി. RSS വിഭാഗ് സമ്പർക്ക പ്രമുഖ് മധുമാസ്റ്റർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BMS മേഖലാ പ്രസിഡന്റ് RK അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശശി ചോറോട്ടൂർ, രാജീവ്, മധുസൂദനൻ, ബാലൻ മുളയങ്കാവ്, മനോജ്, സോമസുന്ദരൻ, സിന്ധു, ശ്രീജ എന്നിവർ സംസാരിച്ചു. PKS ചെറുതുരുത്തി നെടുമ്പുര ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഉത്തർപ്രദേശിൽ ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പരിപാടി. ചെറുതുരുത്തി ചുങ്കത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം PKS ചേലക്കര ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് MR രതിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ എക്സിക്യൂട്ടീവ് അംഗം സുമിത്ര ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ എക്സിക്യൂട്ടീവ് അംഗം KT വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് NA ചന്ദ്രൻ, KR പ്രദീപ്, KA രാജേഷ്, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. കേരളത്തിനകത്ത് സുഗമമായി സഞ്ചരിക്കുവാനും അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യസിക്കുവാനും അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനും എല്ലാം തന്നെ കേരളത്തിനകത്ത് അവകാശമുള്ളപ്പോൾ ഈ കൊച്ചു കേരളം കഴിഞ്ഞങ്ങ് വടക്കോട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ മൂക്കിന്റെ കീഴിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അവർ
അവർക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏരിയ കമ്മിറ്റി അംഗം പി കെ ഗോവിന്ദൻ സ്വാഗതവും ഐ ജി മിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഭക്തരുടെ കയ്യിൽ കാശില്ലെങ്കിലും ഗുരുവായൂരപ്പന് ഇനി മുതൽ കാണിക്ക സമർപ്പിക്കാം. ഈ ഭണ്ഡാരത്തിന് തുടക്കം കുറിച്ചതോടെ കാണിക്ക സമർപ്പണവും ഡിജിറ്റലായി. സ്റ്റേറ്റ് ബാങ്കും ഗുരുവായൂർ ദേവസ്വവും സഹകരിച്ചുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. QR കോഡ് സ്കാൻ ചെയ്ത് കാണിക്ക സമർപ്പിക്കാൻ ആവശ്യമായ 2 ഈ ഭണ്ഡാരങ്ങളുടെ സമർപ്പണമാണ് ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ നടന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയനും ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിന്റെ നെറ്റ്വർക്ക് 2 ജനറൽ മാനേജർ ടി ശിവദാസും ചേർന്നാണ് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചത്. കാലാനുസൃതമായ ഈ മാറ്റത്തെ പുതുതലമുറ ഭക്തരും മുഴുവൻ ഭക്തജനങ്ങളും ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. നർമ്മദ സമരനായിക മേധാ പട്കർ ഒക്ടോബർ 4 പ്ലാച്ചിമടയിലെത്തും. പ്ലാച്ചിമട ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് മേധാ പട്കർ എത്തുന്നത്. കോടതി വിധിയുണ്ടായിട്ടും പ്ലാച്ചിമട ഇരകൾക്ക് നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് മേധാ പട്കറുടെ സന്ദർശനം. ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സമര പോരാളികളും സാമൂഹ്യ പ്രവർത്തകരും പ്ലാച്ചിമടയിൽ എത്തുന്നുണ്ട്. ഒക്ടോബർ 4 നർമ്മദ സമരനായിക മേധാ പട്കറും പ്ലാച്ചിമടയിലെത്തുന്നത്. സമരപ്പന്തലിൽ ചേർന്ന സമര ഐക്യദാർഢ്യ സമിതി യോഗത്തിൽ ഭാവി സമരത്തെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തി. സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച സമരപ്രവർത്തകൻ പഴനിയെ യോഗത്തിൽ അനുസ്മരിച്ചു. CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ഐക്യദാർഢ്യ സമിതി ജനറൽ കൺവീനർ ഈസാബിൻ അബ്ദുൽ കരീം, കൺവീനർമാരായ KV ബിജു, M സുലൈമാൻ, N സുബ്രഹ്മണ്യൻ, ശരത് ചേലൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ലക്കിടി അകലൂർ വെസ്റ്റ് NSS കരയോഗം വാർഷികാഘോഷവും പൊതുയോഗവും നടന്നു. ഒറ്റപ്പാലം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഏതാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ കഥകൾക്കൊക്കെ അറിയില്ലേ, തീരെ ദൈവമില്ലാന്നൊക്കെ പണ്ട് പറഞ്ഞു തന്നത്. അദ്ദേഹം മരിക്കാൻ നേരത്ത് പറഞ്ഞു, ഒന്നൊരു അച്ഛനെ വിളിച്ചിട്ട് ഒന്ന് അന്ത്യകുദാസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ചെയ്യിച്ചു അദ്ദേഹം. അതുപോലെ ദൈവമില്ലാ നിരീശ്വരവാദി എന്ന് പറഞ്ഞ ദൈവ വ്യക്തിയാണ്. അപ്പോ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവില്ല, നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. കരയോഗം പ്രസിഡന്റ് മുകുന്ദൻ നായർ അധ്യക്ഷത വഹിച്ചു. മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുരളീധരൻ, ശശിധരൻ നായർ, ശങ്കരനാരായണൻ, രാമചന്ദ്രൻ, ശിവദാസൻ മാസ്റ്റർ, അജിത രാമചന്ദ്രൻ, രജിതാ ബാബു, ശാന്തി, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. അട്ടപ്പാടി മേഖലയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 157 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. പുതൂർ വില്ലേജിലെ അരളിക്കോണം കിണ്ണക്കര മലയോരത്ത് കമ്പള അറ ഭാഗത്ത് വരയാർ ചോലയ്ക്കരികിലാണ് കഞ്ചാവ് കൃഷി. സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാലക്കാട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ M സുരേഷിൻ്റെയും സംഘത്തിൻ്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഓൾ കേരള ഗ്യാസ് ഏജൻസി തൊഴിലാളി യൂണിയൻ CITU വടക്കാഞ്ചേരി യൂണിറ്റ് സമ്മേളനം വടക്കാഞ്ചേരി സർവീസ് ധാരണ ബാങ്ക് ഹാളിൽ നടന്നു. പ്രതിനിധി സമ്മേളനം CITU ഏരിയ സെക്രട്ടറി S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KM മൊയ്തു, ജില്ലാ ട്രഷറർ VR മുരളി, യൂണിറ്റ് സെക്രട്ടറി ദിനേശ്, സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ഈ സാഹചര്യത്തിനാരാണ് ഉത്തരവ്? അത് തൊഴിലാളികളാണോ ഭരണാധി വർഗങ്ങളാണോ എന്നതാണ് ഏറ്റവും കാതലായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായി വിൽക്കപ്പെടുമ്പോൾ അത് രാജ്യത്തെ തൊഴിലാളിക്ക് വരുന്ന സാമ്പത്തിക നഷ്ടത്തെയും തൊഴിൽ നഷ്ടത്തെയും കുറിച്ച്. പ്രധാന വാർത്തകൾ വീണ്ടും. RSS മേധാവിയുമായി സംസ്ഥാന ഗവർണർ തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി. ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ RSS മേധാവി മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ രാത്രി ആനക്കല്ലിലെ RSS പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ. കൂടിക്കാഴ്ച സംബന്ധിച്ച് പ്രതികരിക്കാതെ ഗവർണറും RSS നേതൃത്വവും. അനുസ്മരണം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയെന്ന് മന്ത്രി MB രാജേഷ്. ഓർമ്മകൾ പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുമെന്നും MB രാജേഷ്. വാണിയംകുളത്ത് CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ M വാമനൻ അനുസ്മരണ സമ്മേളനം. മുള്ളൂർക്കരയെ വിറപ്പിച്ച് കാട്ടാനക്കൂട്ടം. കാട്ടാനകൾ ഇറങ്ങിയത് ആറ്റൂർ വളവ് കാരക്കാട് നായാടി കോളനിക്ക് സമീപം ഞായറാഴ്ച പുലർച്ചെ. വീട്ടുവളപ്പിലെ വാഴയുൾപ്പെടെ കൃഷി നശിപ്പിച്ച ആനകൾ. ജനവാസ മേഖലയിൽ ആനകളിറങ്ങിയതിന്റെ പരിഭ്രാന്തിയിൽ പ്രദേശം.